ഹായ് ഫ്രണ്ട്സ്, എമർജൻസി ആയിട്ട് ഒരു വീഡിയോ ചെയ്യുന്നതിൻ്റെ കാര്യം വേറെ ഒന്നുമല്ല. ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും ടി വ്ളോഗ്സിൻ്റെ പുതിയൊരു ചാപ്റ്ററിലേക്ക് സ്വാഗതം. ഗരുഡൻ എന്ന് പറയുന്ന ചലച്ചിത്രം ആഫ്റ്റർ പാപ്പൻ എന്ന ഫിലിമിന് ശേഷം സുരേഷ് ഗോപി നായകനായി എത്തുന്ന മലയാള സിനിമ, ഓക്കെ, അതിൻ്റെ ട്രെയിലർ റിലീസായിട്ടുണ്ട്. ഞാനത് കണ്ടു. വലിയ പ്രതീക്ഷ ഒന്നും നൽകാതെ ഒരു സൈലൻ്റ് ഇട്ടടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതോടെ സുരേഷ് ഗോപിയുടെ ഒപ്പം തന്നെ നമ്മുടെ ബിജു മേനോനും ഉണ്ട്. അതോടൊപ്പം തന്നെ ഒരുപാട് സിദ്ദിഖ്, ഒരുപാട് താരനിര തന്നെ ഉണ്ട്. അരുൺ വർമ്മയാണ് ചിത്രത്തിൻ്റെ സംവിധായകൻ. അതോടൊപ്പം തന്നെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ എന്നെ ചിരിപ്പിക്കുകയും അതോടൊപ്പം തന്നെ ത്രില്ല അടുപ്പിക്കുകയും ചെയ്ത ചിത്രങ്ങളുടെ സംവിധായകനായ മിഥുൻ മാനുവൽ തോമസ്, അദ്ദേഹമാണ് ഈ ചിത്രത്തിൻ്റെ തിരക്കഥ എഴുതിയിരിക്കുന്നത്. അത്രയും വെച്ച് നോക്കുമ്പം ചെറിയൊരു പ്രതീക്ഷ ഇല്ലാതില്ല. അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക് കരിയർ എങ്ങനെ ആയിക്കോട്ടെ, അല്ലെ, അതായത് സുരേഷ് ഗോപിയുടെ, പക്ഷെ ഈ ചിത്രത്തിന് വേണ്ടി ഞാൻ വെയിറ്റിംഗ് ആണ്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ടീസർ ഒന്ന് കണ്ടു നോക്കാം. സോറി, ടീസർ അല്ലല്ലോ, ടെയ്ലർ ഒന്ന് കണ്ടു നോക്കാം. ഈ ടെയ്ലർ കോപ്പിറൈറ്റ് വന്നില്ലെങ്കിൽ ചിലപ്പം അടിച്ചു പോയില്ലെങ്കിൽ ഞാൻ റീ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ട്രെയിലർ കാണാം, എന്നിട്ട് എനിക്ക് ഫീൽ ചെയ്ത ചില കാര്യങ്ങൾ പറയാം. അന്ന് ചെറിയ മഴയുണ്ടായിരുന്നു. അപ്പോൾ അരണ്ട വെളിച്ചത്തിൽ ഞാൻ കണ്ടു സാറേ. വാട്സ് ഹർ സ്റ്റേറ്റസ്? ഷീസ് അൺകോൺഷ്യസ് നൗ. വിദ്യാർത്ഥിനി പീഡന കേസിൽ പോലീസ് അന്വേഷണം എങ്ങും എത്താതെ ഇഴയുന്നതായി ആരോപണം. And how are you going to catch the bloody culprit? Maashe, call adichilo? Nerngallo alle? Porathu irangi odane thanne nee nalla gimmicks kaatti thodangiyalle? Ee, angane onnilla sir. Nalloru pani adinte porayilla. Sir, ദൈവം ശരിക്കും നമ്മുടെ കൂടെ ആടൂ, ഇല്ലെങ്കിൽ ഇങ്ങനൊരു പിടിവിളി ഇപ്പൊ നമ്മുടെ കിട്ടത്തില്ല. നമുക്കൊന്ന് ശരിക്കും കത്തിക്കണം. അന്ന് എന്നെ അറസ്റ്റ് ചെയ്യുമ്പോ ഞാൻ സാറിനോട് പറഞ്ഞില്ലേ, യു ആർ മേക്കിംഗ് എ മിസ്റ്റേക്ക്. നമുക്ക് എവിടെയാടോ പഴച്ചത്? അപ്പൊ എനിക്ക് പിഴച്ചെന്നാണോ താൻ പറഞ്ഞു വരുന്നത്? മനുഷ്യനല്ലേ, തെറ്റാർക്കും പറ്റും. Justice has not been served, and I cannot let it go. So guys, ഞാൻ ട്രെയിലർ കണ്ടു. അത് നിങ്ങളുടെ അതിനകത്ത് കണ്ടതിനകത്ത് ഏകദേശം ഒന്ന് ക്ലിപ്പ് അടിച്ചു വെച്ചായിരുന്നല്ലോ. പേര് പോലെ എന്തോ ഗരുഡൻ എന്ന് പറയുമ്പം നമുക്ക് എല്ലാവർക്കും അറിയാം എന്തോന്നുള്ളത്. അപ്പം ഇതിൽ വളരെ സൈലൻ്റ് ആയിട്ട് പോകുന്ന ഒരു പല ഷോട്ടുകളൊക്കെ, കട്ട് ഷോട്ടുകളൊക്കെയാണ് എനിക്ക് കാണാൻ സാധിച്ചത്. വലിയ ഹെവി എന്തോ മാസ് ഡയലോഗുകളും അതുപോലുള്ള കാര്യങ്ങളും ഒന്നുമില്ല. പക്ഷെ എന്തൊക്കെയോ എവിടെ നിന്ന് ഒന്നും കൊണ്ട് തരാം. പിന്നെ ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ, അല്ല, ഫസ്റ്റിലും ലാസ്റ്റിലും കാണിക്കുന്ന ചില പോർഷൻസൊക്കെ എന്ന് പറഞ്ഞാലും ചെറിയ കുട്ടികളുടെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ചൈൽഡ് സെക്ഷനായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണോ ഇത് പറയുന്നത്? അത് പറഞ്ഞ് തേഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ മിഥുൻ മാനുവൽ തോമസിലാണ് എനിക്കൊരു പ്രതീക്ഷയുള്ളത്. പക്ഷെ എന്നിരുന്നാലും എൻ്റെ ഒരു വീക്ഷണം എന്ന് പറയുന്നത്, സുരേഷ് ഗോപി ഫാൻ എന്ന നിലയിലും വേറൊരു ലെവലായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒപ്പം ബിജു മേനോനും ആ ഒരു കോംബോ എങ്ങനെ ഇരിക്കും? ഇതിനു മുന്നേ എനിക്ക് തോന്നുന്നു ഇവരൊന്നിച്ച് പല ഫിലിംസും ഫ്ലോപ്പായിട്ടുണ്ടെങ്കിലും എനിക്ക് പേഴ്സണലി ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഫിലിം എന്ന് പറയുന്നത് ഒന്ന് ചിന്താമണി കുളക്കേസ്, രണ്ടാമതായിട്ട് ഇച്ചിരി ഇമോഷൻ അട്രാച്ച്മെൻറ്റ് വന്നത് രണ്ടാം ഭാവമാണ്. ഓക്കെ, നമുക്ക് ഏതായാലും ചിത്രത്തിൻ്റെ റിലീസ് തീയതി എന്നു കൺഫേം ആക്കിയിട്ടില്ല. മാജി എല്ലാവരും
തൊട്ടതെല്ലാം എന്ന് പറയുന്നില്ല, ഏകദേശം തൊട്ടതിൽ ഒരു 80% സക്സസ്ഫുൾ ആക്കിയത്, ബാക്കി 20% ബിസിനസ്മാരുമായിട്ടും ഹിറ്റ് അടിച്ചിട്ടുള്ള ചലച്ചിത്രങ്ങളുടെ നിർമ്മാതാവായ ലിറ്റി സ്റ്റീവൻ ആണ് ഈ ചിത്രം നിർമ്മിച്ചേക്കുന്നത്, അല്ലെങ്കിൽ മാജിക് ഫ്രെയിംസ് ആണ് ഈ ചിത്രം നിർമ്മിച്ചേക്കുന്നത്. എല്ലാം ടീസറിനകത്ത് ട്രെയിലറിനകത്ത് കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഓക്കെ, എല്ലാവരും കണ്ടു നോക്കിയിട്ട് അഭിപ്രായം യൂട്യൂബ് കമൻറ്റ് മെമ്പേഴ്സിൽ നിന്ന് രേഖപ്പെടുത്തുക.